എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് വാഴക്കൃഷിയെ സംബന്ധിച്ചുള്ളൊരു വീഡിയോയാണ്. നമ്മൾ വാഴ നടുമ്പം അത് നാക്കടച്ച് പോവും, അതായത് അതിൻ്റെ കൂമ്പ് അടഞ്ഞു പോവും, കൂമ്പ് വരാതെയായി പോവും. ചിലപ്പോൾ കൊലക്കാറായ വാഴയ്ക്കായിരിക്കും അങ്ങനെ വരുന്നത്. അതുപോലെ അതിന് ചെള്ള് കുത്തിക്കളയും. ഇതിപ്പോൾ ഒരു കുഞ്ഞ് വാഴ വിത്ത, അതുപോലെ ഈ വാഴവിത്ത് ഇത് കണ്ടോ, ഇപ്പോൾ ഒരു കേടുമില്ലാന്നിപ്പുണ്ട്. ഇത് പക്ഷേങ്കിൽ കരിക്ക് പിടിച്ചതായിരുന്നു. കരിക്ക് പിടിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വാഴമാണം ഉണ്ടല്ലോ, വാഴമാണം മുഴുവനും കറുത്ത് പുഴുക്കേട് വന്ന് അകത്ത് പുഴുവായിട്ടിരിക്കുന്നതെന്നാണ് ഞങ്ങളുടെ അവിടെ കരിക്ക് പിടിച്ചതെന്ന് പറയുന്നത്. ഓരോരുത്തരുടെ തന്നെ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ സംഗതി മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കരിക്ക് പിടിച്ച വാഴവിത്താണ് ഇതുപോലെ വളർന്ന് ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇത് നമുക്ക് ഏത് വാഴയ്ക്കും പരീക്ഷിക്കാവുന്ന കാര്യമാണ്. അപ്പം സംഗതി എന്നാന്ന് പറയാം. ആദ്യമായിട്ട് ഒരു കരിക്ക് പിടിച്ച വാഴവിത്ത് കിട്ടി. ഇപ്പോൾ ഒരു ഞാലിപ്പം വാഴയുടെ വിത്ത അല്ലെങ്കിൽ ഒരു ഏത്തവാഴയുടെ വിത്ത നിങ്ങൾക്കത് നടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ആ വാഴവിത്തിൻ്റെ വാഴയുടെ ബാണം, ആ വാഴവിത്തിൻ്റെ അടി നന്നായിട്ട് ചെത്തി ഒരുക്കണം. തൊലി സഹിതം ചെത്തിക്കളഞ്ഞാലും ഒരു പ്രശ്നവും വരത്തില്ല. അതിൻ്റെ ചുവട്, ആ ചുവട്ടിലെ മണം തൊലി സഹിതം വേണമെങ്കിലും ചെത്തിക്കളയാം. ആ കരിക്കുള്ള ഭാഗം കത്തിക്കൊക്കെ കുത്തിയെടുത്ത് കളയണം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു വാഴവിത്തില്ല കാണിക്കാൻ, അതുകൊണ്ടാണ്. കുത്തിയെടുത്ത് കളയണം. കളഞ്ഞേച്ച് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ചാരം, ഈ നന്നായിട്ട് വേരും ആ കരിക്ക് പിടിച്ച ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞേച്ച് ചാരത്തിനകത്ത് നന്നായിട്ട് അങ്ങ് പൊതിയണം. അപ്പം നമ്മൾ ഈ ചെത്തിക്കളഞ്ഞ് കഴിയുമ്പം അതിൽ നിന്നൊരു വെള്ളം വരും. ആ വെള്ളത്തേലോട്ട് ഈ ചാരം അങ്ങോട്ട് നന്നായിട്ട് പിടിച്ച് ഒരു ദിവസം ഒന്ന് വെയിൽ കൊള്ളിക്കണം. ഇനി വെയിലില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ മതി. അങ്ങനെ രണ്ട് ദിവസം ഇരുന്ന് ഈ ചാരം കൊണ്ട് ഇതിൻ്റെ കേടങ്ങ് മാറും. മാറി വെച്ച് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏത് കരിക്ക് പിടിച്ച വാഴവിത്താണെങ്കിൽ ശരി, രക്ഷപ്പെടാൻ ഒരു 1% ചാൻസ് എങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും രക്ഷപ്പെടും. എന്നാൽ കുഴിയിലും നമുക്ക് ചാരം വിതറാം, അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് വെക്കുകയാണെങ്കിൽ വാഴ നടുന്ന കുഴിയിൽ ചാരം വിതറാം. ഇനി സമയമുണ്ടെങ്കിൽ നമ്മൾ ആ കുഴിയിൽ കുറച്ച് കരിയില ഇട്ട് ഒന്ന് കത്തിച്ച് ആ കുഴിയുടെ കേടുപാടെ തീർക്കുകയാണെങ്കിൽ വാഴവിത്തിന് ഒരു കേടും വരികയില്ല. ഇനി അടുത്തതായിട്ട് ഇത് നാക്കടച്ച് പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നാക്കടച്ച് പോകാതിരിക്കാൻ ഇതിൻ്റെ കൂമ്പിൽ വേണ്ട, കൂമ്പിൽ ചെറുപ്പത്തിൽ തുടങ്ങി കുറേശ്ശെ ചാരം ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഒരു പരിധി വരെ നാക്കടയ്ക്കുന്ന ആ ഇതിൽ നിന്ന് നമുക്ക് വാഴക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. ഞാൻ കാണിക്കാം. എന്താ, ഇപ്പം ഞാൻ കൂമ്പി ചാരം ഇട്ട് കൊടുത്തു. എന്താ, ആ കൂമ്പിലോട്ട് ചാരം ഇറങ്ങിക്കോളും. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നാക്കടയ്ക്കുന്നതിൽ നിന്ന് നമുക്ക് വാഴക്കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റും. പിന്നെ ഇത് ചെള്ള് കുത്തുമല്ലോ ഇതിൻ്റെ തടയ്ക്ക്, ചിലപ്പോൾ കൊലക്കാറായിട്ട് വരുമ്പോഴായിരിക്കും ചെള്ള് കുത്തിക്കളയുന്നത്. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ മോശമായിട്ട് നിൽക്കുന്ന, അതായത് പഴുത്തു പോയ ഈ വാഴക്കൈയൊക്കെ കണ്ടിച്ച് കളഞ്ഞ് പിന്നെ അതിൻ്റെ അടിയിലോട്ട് വരുന്ന ഈ പഴയ ഇലയായിട്ട് വരുന്ന ഭാഗമുണ്ടല്ലോ, അങ്ങനത്തെ ഒന്ന് രണ്ട് വാഴക്കൈയൂടെ കണ്ടിച്ച് കളയണം. കണ്ടിച്ച് കളഞ്ഞ് നിർത്തി കഴിയുമ്പം ഈ ചെള്ള് കുത്തുമ്പം അതിൻ്റെ നീര് കിട്ടുമ്പോഴാണ് ഇവൻ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറിപ്പോകുന്നത്. അതേസമയം വാഴ നന്നായിട്ട് തെളിച്ച് നിർത്തി ഇതിൻ്റെ പുറത്തെ പോള ഇടയ്ക്കിടയ്ക്ക് കണ്ടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോളയല്ല കയ്യ് കണ്ടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാഴയ്ക്ക് വൃത്തിയുണ്ടെങ്കിൽ അത്രയധികം ചെള്ള ആക്രമിക്കുകയില്ല. പിന്നെ വാഴത്തോട്ടമൊക്കെ നന്നായിട്ട് ചപ്പും ചവറും അടിച്ചു കൂട്ടിയിട്ട് ഇടയ്ക്കൊരു പുക സന്ധ്യയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ചെള്ളൊക്കെ ചത്തുകെട്ട് പൊക്കോളും, അതിൻ്റെ കീടബാധ കുറയുകയും ചെയ്യും. ചാരം ഇടുന്നത് കൊണ്ട് നമ്മുടെ വാഴയ്ക്കുണ്ടാകുന്ന ഗുണങ്ങൾ മനസ്സിലായല്ലോ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഒരു പരിധി വരെയും നമുക്ക് വാഴേനെ രക്ഷിക്കാൻ പറ്റും. കൊലക്കാറാകുന്ന വാഴ നാക്കടച്ച് പോകുന്നത് സങ്കടമുള്ള കാര്യമാണ്.
ഇത് വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ്. ഞാനിത് ചെയ്ത് കണ്ടിട്ടുള്ളതാ, അതുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടേതായ അറിവുകളും പങ്കുവയ്ക്കണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയും ബൈ.